സാധാരണക്കാരന്റെ നടുവൊടിക്കും വിധം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാനത്തെ പച്ചക്കറികളുടെയും മത്സ്യമാംസങ്ങളുടെയും വിലവർധനവ്. കത്തിക്കയുടെ വിലവർധനവിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് പൊതുജനങ്ങളും വ്യാപാരികളും. നോക്കാം മൂവാറ്റുപുഴ എങ്ങനെയാണ് വിലവർധനവ് ബാധിച്ചിരിക്കുന്നതെന്ന്. ചേട്ടാ, ഇപ്പോൾ പച്ചക്കറിക്ക് വലിയ തോതിൽ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ അങ്ങനെ കച്ചവടത്തെ ബാധിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും കച്ചവടത്തെ ബാധിച്ചിട്ടുണ്ട്. ക്രമാതീതമായിട്ട് ഈ സമയത്ത് വില കൂടാനുള്ള കാരണം നമ്മുടെ നാട്ടിൽ പച്ചക്കറികളൊന്നും ഉൽപ്പാദനം ഇല്ലാതെയായിപ്പോയി. അതുകൂടാതെ മഴയുടെ മഴ കൂടുതലായതുകൊണ്ട് എല്ലായിടത്തും പച്ചക്കറികൾ വരവ് കുറവാണ്. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പച്ചക്കറിക്കാണെങ്കിൽ വില ഭയങ്കരമായിട്ട് വില കൂടിയിട്ടുണ്ട്. ഒരു 3 മാസം മുമ്പ് ചാക്കിന് 7000 രൂപ ഉണ്ടായിരുന്ന ഇഞ്ചിക്ക്, വയനാട്ടിൽ നിന്ന് വരുന്ന ഇഞ്ചിക്ക് ഇന്നത്തെ വില 9000 രൂപയാണ്. മൊത്തത്തിൽ കച്ചവടത്തെ വളരെ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. പച്ചക്കറിക്ക് ആൾക്കാർ വരുന്നുണ്ട്, ചില പച്ചക്കറി ഐറ്റംസ് എല്ലാം വില കൂടുതലാണ്. ഇപ്പം അതിനകത്ത് 1-2 ഐറ്റം കുറവുള്ളൂ. അതിനകത്ത് നാരങ്ങ, മാങ്ങ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉള്ളു, ബാക്കിയെല്ലാം വില കൂടുതലാണ്. എന്ന് വെച്ചാൽ എല്ലാവരും സഹകരിക്കുന്നുണ്ട്. മഴയുടെ ക്ഷീണമുണ്ട്, പിന്നെ എന്നാലും അങ്ങനെ വലിയ കുറവൊന്നുമില്ല. ഏറ്റവും കൂടുതൽ മേടിക്കുന്നത് പയർ, തക്കാളി, വെണ്ടയ്ക്ക, പിന്നെ എല്ലാം ഏറ്റവും കുറച്ച്. ചിക്കന് ഒരു അല്പം ചെറുതായിട്ടൊന്ന് കുറഞ്ഞ ഇതുണ്ട്. കുറയുമെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് കുറയാൻ സാധ്യത കുറവാണ്. വലുതായിട്ട് ചെറിയ രീതിയിലൊക്കെ കുറയാനാണ് സാധ്യത. നമ്മുടെ നാട്ടിൽ കോഴി ആയിത്തുടങ്ങണം. ആയിത്തുടങ്ങുമ്പോൾ ഇച്ചിരി വില കുറയായിരിക്കും. കച്ചവടം വളരെ വലിയ ഇതൊന്നുമില്ല, മോശം തന്നെയാണ്. ചേട്ടാ, ഇപ്പോൾ പച്ചക്കറിക്കും കോഴിയടച്ചി എല്ലാത്തിനും തന്നെ വില കൂടിക്കൊണ്ടിരിക്കണം. അപ്പോൾ എങ്ങനെയാണ് മത്സ്യത്തിനൊക്കെ എങ്ങനെയാണ് വില കൂടുതലാണോ? തമിഴ്നാട്ടിലെ കോഴികളുടെ ലഭ്യത കുറവാണ് ഇപ്പം ഇവിടെ കേരളത്തിൽ വില കൂടാൻ കാരണം. പിന്നെ മലപ്പുറം മുസ്ലിങ്ങൾ കൂടുതലുള്ള ഏരിയയിൽ കോഴി ഭയങ്കര ചിലവാണ്. അപ്പോൾ അതുകൊണ്ട് വിലയുടെ ഇത് മാറ്റമുണ്ട്. പിന്നെ ഇവിടെ തമിഴ്നാട് ട്രോളിംഗ് ഉള്ളതുകൊണ്ട് മീനിന് വില കൂടുതലായിരുന്നു. ഇപ്പോൾ ട്രോളിംഗ് മാറി മീനിൻ്റെ വില കുറച്ച് കുറഞ്ഞ് വരുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് സംഭവം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ മീനിൻ്റെ വില നിൽക്കുന്നത് സ്രാവിനാണ്. 450 രൂപ, 500 രൂപ, പിന്നെ പല്ലി അങ്ങനെയുള്ള മുള്ളൻ അതൊക്കെ 200, 250, 150 തോതിലൊക്കെ ഉള്ള മീനുകളുള്ളൂ. വില ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുക, ഇപ്പോൾ കുറയും, കൂടി വന്നിട്ട് കുറഞ്ഞു, ഇനിയിപ്പോൾ കുറയും. പച്ചമീനായല്ലോ ചുളപ്പ്, ഇപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് പോകണ്ട. ഇപ്പോൾ പച്ചമീനായി കഴിഞ്ഞാൽ കുറയും. ഇത് തമിഴ്നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ കർണാടകയിൽ നിന്നോ കൊണ്ടുതന്നെയാണ്. അത് ഇവർ കൊണ്ടുവന്ന് വണ്ടി ഇതൊക്കെ കൊടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുമ്പോൾ ഈ സ്റ്റാഫിനൊക്കെ ശമ്പളം കൊടുത്ത് നിൽക്കുമ്പോൾ ഇത്തിരി പൈസ കൂടും, ഇല്ലയെന്ന് പറയാനില്ല. നമ്മുടെ ആൾക്കാർ, നമ്മുടെ കേരളത്തിലുള്ള ആരും ഇത് ഉൽപ്പാദിപ്പിക്കാൻ പോകുന്നില്ല. അതിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. കച്ചവടം കൂടുതലാണ്, വിലയൊക്കെ ഭയങ്കരമായിട്ട് കൂടുതലാണ്. അപ്പോൾ അത്യാവശ്യം ജീവിക്കാൻ വേണ്ടിയുള്ള ഇത് മേടിക്കണ്ടേ, മേടിക്കണം. അപ്പോൾ മാഡത്തിൻ്റെ വീട്ടിലാണെങ്കിലും നമ്മൾ എന്തെങ്കിലും സാധനം മേടിക്കണമല്ലോ, ഇല്ലേ? ഒരുപാട് മേടിച്ചില്ലെങ്കിൽ കുറച്ചെങ്കിലും മേടിക്കണം, മേടിക്കണ്ടേ? കച്ചവടം ഇപ്പോൾ തീരെ കുറവാണ്, സാധനങ്ങൾക്ക് വില കൂടിയത് കാരണം ആൾക്കാരെല്ലാം തീരെ കുറവാണ് വരുന്നത്. അപ്പോൾ എങ്ങനെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് വന്നാൽ ഏറ്റവും കൂടുതൽ വാങ്ങിക്കുന്ന ഐറ്റംസൊക്കെ ഏതായിരിക്കും? എല്ലാ ഐറ്റം തന്നെ അവർ എടുക്കുന്നുണ്ട്, പക്ഷേ വില കൂടിയായിട്ട് അവർ കുറച്ചാണ് എടുക്കുന്നത്. അതുതന്നെ അഭിപ്രായം, എല്ലാ ഐറ്റം എടുക്കും, കുറേ കുറച്ച് സാധനങ്ങളെ എടുക്കുന്നുള്ളൂ, തൂക്കം കുറച്ച് എടുക്കുന്നുള്ളൂ. കടകളിലേക്കൊക്കെ ആണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ്. വില എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പന്നിക്ക് 250, താറാവിന് 360, ബീഫിന് 400. പൊതുവെ കൂടുതലൊന്നുമില്ല, നോർമലുള്ള റേറ്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ഇപ്പോൾ ഇച്ചിരി കച്ചവടം കൂടുതലുണ്ട്, പൊതുവെ എല്ലാത്തിനും വില കൂടുതലായതുകൊണ്ട് പന്നിക്ക് ഇച്ചിരി കച്ചവടം കൂടുതൽ കിട്ടുന്നുണ്ട്, അല്ലാതെ വേറെ ഒന്നുമില്ല. വൈകുന്നേരം സെയിൽ കൂടുതൽ, പിന്നെ രാവിലെ ലൈവ് ഇടുമ്പോൾ ആൾക്കാരുണ്ട്, ഉച്ച സമയത്ത് കച്ചവടം കുറവാണ്. അന്യസംസ്ഥാനങ്ങളിലെ കാലാവസ്ഥാ വ്യതിയാനമാണ് പച്ചക്കറിയുടെ വില ഉയരാൻ കാരണമെങ്കിൽ തമിഴ്നാട് ലോബിയുടെ കടന്നുകയറ്റമാണ് കോഴിയുറച്ചയുടെ വിലവർധനവിന് കാരണം. നടുപടിഞ്ഞിരിക്കുന്ന സാധാരണക്കാരന് മേൽ പ്രഹരമായി ഇനിയും വിലവർധനവ് തുടരുമെന്ന് കാത്തിരുന്ന് കാണാം. മൂവാറ്റുപുഴ ന്യൂസിന് വേണ്ടി ക്യാമറമാൻ ഗോകുലിനോടൊപ്പം കൃഷ്ണ ഷാജി.